നമ്മൾ മാത്രമാണ്, എൻ്റെ തലയിലാണ് എല്ലാം, ആകപ്പാടെ ബേജാറുടിച്ച് വെപ്രാളപ്പെട്ട് എല്ലാം കൂടി ആയി നമ്മൾ ടെൻഷൻ അടിച്ച്, ചിലപ്പോൾ രാവിലെ ഒക്കെ ചിന്തിച്ചാൽ അന്ന് ചെയ്യേണ്ട ഡ്യൂട്ടിയും അന്നത്തെ ഉത്തരവാദിത്വം ആലോചിച്ചിട്ട് നമ്മൾ ആകപ്പാടെ ടെൻഷനാവും. കട്ടഞ്ചായൊക്കെ ഒരു 8-10 കട്ടഞ്ചായൊക്കെ കുടിക്കും. വൈകുന്നേരമായി രാത്രി 9 മണിയാകുമ്പോൾ എല്ലാം സുന്ദരമായി ചെയ്ത് തീർത്താണ്. അപ്പം നമ്മൾ പറയും, ഓ ഞാൻ ആകെ രാവിലെ ആകപ്പാടെ ടെൻഷനായി പോയിരുന്നു. എന്താ കാരണം? യസബൂല കുല്ല സ്വൈഹത്തിനലൈ. മനുഷ്യനെ സംബന്ധിച്ചൊരു പ്രത്യേകത എന്താണ്? എല്ലാം സംഭവിക്കുന്നത് എൻ്റെ തലയിലാണ് എന്ന് അവൻ വിചാരിക്കുന്നു. എൻ്റെ തല കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മളാണ് ഇതൊക്കെ നടത്തുന്നത്, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. അല്ലയാണ് ഇതെല്ലാം നടത്തുന്നത്, അല്ലയാണ് ഈ കാര്യങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ, പടച്ചോനാണ് ഇതൊക്കെ ഇങ്ങനെ നടത്തുന്നത്. നമ്മൾ ഒരു കേവലം ഒരു കൈ മാത്രമേ അതിലുള്ളൂ, അല്ലാത്തതൊക്കെ എല്ലാം റബ്ബിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് നടക്കണേ. അപ്പം നമ്മൾ എല്ലാം എൻ്റെ തലയിലാണ് എന്ന് വിചാരിച്ച് നമ്മളെല്ലാം തലയിലേറ്റരുത്. കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സൃഷ്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ കുറേയൊക്കെ ഭാഗിച്ചു കൊടുക്കണം. ഒക്കെപ്പാട് നമ്മൾ തലയിൽ വെച്ച് നിൽക്കരുത്. അപ്പോൾ നമ്മളുടെയൊക്കെ കുടുംബ വീടുകളിൽ ഇത്തരത്തിലുള്ള ഈ പാർട്ടീഷൻ ഉണ്ടാകാറില്ല പലപ്പോഴും. സാധനം കൊണ്ടു അത് വാപ്പ, മറ്റ് അത് ചെയ്യോ വാപ്പ അല്ലേ, എല്ലാ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വാപ്പ. ഭാര്യക്കും ജോലി ഉണ്ടാവും, കുട്ടിയൊക്കൊന്നും ഒരു പണി ഉണ്ടാവില്ല. ഓരോരോ ഏതെങ്കിലും ഒരു മൂലക്കെ മൊബൈലും തോണ്ടി അങ്ങനെ ഇരിക്കും. ഈ ചുരുട്ടപ്പാമ്പ് ചുരുട്ടി കൂടിയ മാതിരി എവിടെയെങ്കിലും ഇരുന്നിട്ട് അങ്ങനെ ഇരിക്കും. ബാപ്പ അധ്വാനിക്കുന്നുണ്ടാവും, ഉമ്മ ജോലി ഉണ്ടാവും, മക്കൾക്ക് പ്രത്യേകിച്ചൊരു ഡ്യൂട്ടി ഒന്നും ഇല്ലാതെ. അങ്ങനെ ആകരുത്. കുറച്ച് കാര്യങ്ങളൊക്കെ അവരെയൊക്കെ ഏൽപ്പിക്കുക.